You gotta tell it to her face, bro. ഞാൻ ആലോചിക്കുന്നത് മറ്റൊരു കാര്യമാണ്. എന്താണ്? നമുക്കൊരു ലൈക്ക് കൊടുത്തിട്ട് ഫോളോ ബട്ടൺ പറയാം. അപ്പൊ ഗൈസ് തകർക്കല്ലേ, നമ്മുടെ ഒക്കെ ലൈറ്റ് എം ടി ബ്ലോക്സ് ഇട്ടാ. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തോളൂ. ആ ഓക്കെ. അങ്ങനെ ഇപ്പം നമ്മള് തഞ്ചാവൂർ കേട്ടാ, തമിഴ്നാട്. സംഭവം അധികം ബിരുദ കാണാൻ. ഇത് ഇപ്പം ഈ കാണണത് കവാടാണ്, മെയിൻ കവാടം, ചുറ്റുമതില് അങ്ങനെ സംഭവങ്ങൾ. ഇവിടെ ഭയങ്കര സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാട്ടോ, കാര്യങ്ങളൊക്കെ സെക്യൂരിറ്റിമാർ പറഞ്ഞുതരും. നമ്മളിവിടെ തഞ്ചാവൂർ വന്നു. അപ്പോൾ ഇവിടെ കുറച്ച് ഇതൊക്കെ ഉണ്ട് കർശനമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ചെരുപ്പ് ഊരിയിട്ട് വേണം, പുറത്ത് വെച്ചിട്ട് വേണം. അതായത് നമുക്കവിടെ ഇതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ വയ്ക്കുള്ള ഒരു സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. ആ 10 രൂപ കൊടുത്ത് തന്നെ ചെരുപ്പ് ഉൾപ്പെടെ സാധനങ്ങളൊക്കെ അവിടെ നമുക്ക് സേഫ് ആയിട്ട് വെക്കാം. അതിനുള്ള ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വേറെ കാര്യം ഓർമ്മ വന്നത്, ഇത് ടെമ്പിളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആട്ടാ, നിങ്ങൾ വായിച്ചെടുത്തോളൂ സ്ക്രീൻഷോട്ട് എടുത്തിട്ട്. ചെരുപ്പിൻ്റെ കാര്യം പറഞ്ഞോളൂ, എനിക്ക് നമ്മുടെ തൃശ്ശൂരിലെ, നമ്മുടെ നാട്ടിലെ തൃശ്ശൂരിലെ പുത്തമ്പള്ളിയൊക്കെ എനിക്ക് ഓർമ്മ വന്നത്. അത്രയും വിശുദ്ധമായ സ്ഥലത്തൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ചെരുപ്പിട്ട് കയറാന്ന് പറഞ്ഞു ഭയങ്കര മോശട്ടാ. അയ്യോ, എനിക്കിനെ കാണുമ്പോൾ ഭയങ്കര വിഷമമാകും. പിന്നെ നമ്മൾ ചെറിയൊരു സെൽഫി എടുത്തിട്ട് ഉള്ളിൽ കയറി ഇതിട്ടാ. ഇത് കവാട 1 കവാടം കഴിഞ്ഞ് 2 കവാടത്തിൻ്റെ അവിടെ എത്തുമ്പോഴുള്ള കരിങ്കൽ ശില്പമാണ്. ഒറ്റ കല്ലിലുള്ള വർക്കാട്ടത്, ബോളിത് നോക്കണ്ട, ഇവിടെ തൊട്ട് ഇവിടെ അതൊരു 18-20 അടി എങ്കിലും ഉണ്ടാവും ഇത്. അയ്യോ, ഗംഭീരമായിട്ട് സംഭവം. പാറക്കല്ലിൽ കൊത്തിയെടുത്ത ഒരൊറ്റ ശില്പം, ശില്പമല്ല കവാടം. ഇത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ഉള്ളി കയറി. ഈ ഉള്ളി കയറി റൈറ്റ് സൈഡ് കയറുമ്പോഴാണ് ഈ ചെരുപ്പും ബേഗൊക്കെ സംഭവം കേട്ടോ. ഇതാണ് ചുറ്റുമതിൽ, മെയിൻ കവാട കഴിഞ്ഞ് അതിൻ്റെ ഉള്ള ചുറ്റുമതിൽ. അത് ഈ ചുറ്റുമതിലിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എത്രയുണ്ട് കാളകളുടെ ശില്പം, നന്ദി എന്നൊക്കെ പറയാം, നന്ദിയുടെ ശില്പങ്ങൾ ആ ചുറ്റുമതിലിൽ ഉണ്ട്. അത് നമുക്ക് എണ്ണാൻ പറ്റില്ല എന്ന് പറയാം, കാരണം എങ്ങനെ എണ്ണയിൽ തെറ്റിപ്പോന്നൊക്കെ പറയാം. അങ്ങനെ ഇതൊക്കെ ഒരു എന്തോ ലിപികൾ, പഴയ 1000 കണക്കിന് വർഷം മുന്നേ ലിപികളാട്ടോ ഇതൊക്കെ. അതൊക്കെ നമുക്കൊരു കൗതുകം തന്നെ. ഇതേ കണ്ട, നിങ്ങളെ ചുറ്റുമതിൽ നോക്കി കാണാം നന്ദിയുടെ ശിലകൾ കണ്ട. നമുക്ക് എണ്ണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എണ്ണി പോയിൽ തെറ്റും? അത് ഒരു മനുഷ്യർക്ക് ഇന്നവരെ സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ സാധിക്കുകയൊക്കെ ചെയ്യുക കമ്പ്യൂട്ടർ ഉപയോഗിക്കല്ലേ. അതാണ് മെയിൻ ടെമ്പിളിട, ഇത് ശ്രീകോവിലത്, ശിവയുടെ നന്ദിയുടെ മെയിൻ ശ്രീകോവിലത്. ഞാൻ പിന്നെ അവിടെ ചെല്ലുന്ന കയറുമ്പോൾ പൂജകൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും വിവരിക്കാൻ നിന്നില്ല. ഒരു കൂറ്റൻ നന്ദി വിഗ്രഹം ഒറ്റക്കല്ലിലെ ഉള്ള സംഭവത്തിൽ 12 അടി ഉയരം, 20 അടി നീളം, 25 ടൺ തൂക്കുണ്ട്. അത് ഇന്ത്യയിലെ തന്നെ ടോപ്പ് എന്ന് പറയുന്നത് ഈ നന്ദി വിഗ്രഹം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അടുത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല, പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാര്യം അതാണ് സംഭവം. അല്ലെ, അല്ലെങ്കിലും കയറാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് 66 മീറ്റർ ഉയരാ, അതായത് 19 നിലയുള്ള കെട്ടിടത്തിൻ്റെ ഉയരാട്ടാ. അതാണ് ഏറ്റവും ഗംഭീരം എന്ന് പറയണത്. പിന്നെ ഈ ക്ഷേത്രം പണിയാൻ വേണ്ടി 80 കിലോമീറ്റർ അകലെ നിന്ന് ഇതിനായിട്ട് പാറകൾ കൊണ്ടുവന്നെന്ന് പറയണ, അതായത് ആനനെ കൊണ്ട് വലിപ്പിച്ച് ഓരോ പീസുകളാക്കിയിട്ട് വലിപ്പിച്ച് ഇവിടേക്ക് എത്തിച്ചു. കാരണം ഇതിൻ്റെ അടുത്തൊന്നും കോറികളൊന്നും ഇല്ല, അത് വലിയൊരു സംഭവം തന്നെ കേട്ടോ. അയ്യോ, ചിന്തിക്കാൻ പറ്റില്ല നമുക്ക്, അത്രയും അത്ഭുതം തന്നെ. 80 കിലോമീറ്റർ, അപ്പം എത്ര ദിവസം, എത്ര മാസങ്ങൾ എടുത്തിട്ടുണ്ടാവും ഇതൊക്കെ എത്തിക്കാൻ വേണ്ടി. Thank you.
ഈ ക്ഷേത്രത്തിൻ്റെ മുകളിൽ, അതായത് മെയിൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരു 50 ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത ഒരു ശിലയുണ്ട്. അത് ഭയങ്കര ഇതാണ് പറയണ, 50 ടൺ എന്നൊക്കെ പറയുമ്പോൾ ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. അത് അതിൻ്റെ മുകളിലേക്ക് കയറ്റാൻ 60 മീറ്റർ, അതായത് സോറി 4 കിലോമീറ്റർ ചെരുവ് തല നിർമ്മിച്ചു. ആ ചെരുവ് 4 കിലോമീറ്റർ കേട്ടോ, 4 കിലോമീറ്റർ ചെരുവ് തല നിർമ്മിച്ചു. മണ്ണുകൊണ്ട് ചെരുവ് തല നിർമ്മിച്ചിട്ട് ആനകളും മനുഷ്യരും ആയിട്ടാണ് അത് ആ കല്ല് അവിടെ കയറ്റിയിട്ടേക്കണ നിർത്തിയേക്കണത്. ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ശിവലിംഗങ്ങളുണ്ട്. അത് എത്ര 108 ശിവലിംഗം ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ, ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ ഇവിടെ കേട്ട്. പിന്നെ ഇവിടെ ചുമർചിത്രം, അതും ചുമർചിത്രം എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി എന്നുള്ള ചായക്കൂട്ട് അതൊക്കെ എടുത്തിട്ടാണ് ഇവർ മെയിനായിട്ട് ഇത് വരച്ചിട്ടേക്കണത്. 1000 വർഷം ഉണ്ടല്ലോ ചുമർചിത്രത്തിനൊക്കെ. പിന്നെ ഈ ചുമർചിത്രത്തെ അത് വേറൊരു ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. അതുമാ അതായത് നായിക്ക ഭരണകാലത്ത് അതായത് ഈ ചോളരാജ രാജഭരണം കഴിഞ്ഞിട്ടുള്ള സംഭവമാണിത്. ആ സമയത്ത് അവരുടെ നായിക ഭരണകാലത്ത് അവരുടെ ഈ ക്ഷേത്രമൊക്കെ ഒന്ന് നവീകരിച്ചപ്പോൾ അവർ എന്താ ചെയ്ത, ഇതിന് മീതികട്ട അവരുടെ ചിത്രങ്ങളും ചേർത്തി ഇതാക്കി. അപ്പോൾ ചോള ഭരണകാലത്ത് ആ ചിത്രങ്ങൾ മങ്ങി, അത് അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ പുതുക്കി അവരുടെ ഭരണമായിപ്പോൾ അവരുടെ ചിത്രങ്ങൾ വരച്ചു. അങ്ങനെ 1980 ഇപ്പോൾ ആർക്കിയോളജി സർവേയില് അവർ ഡീസ്റ്റക്കോ എന്ന് പറഞ്ഞിട്ടൊരു സാങ്കേതിക വിദ്യയിലൂടെ അവരെന്താ ചെയ്ത, നായിക്ക ഭരണകാലത്ത് ഉണ്ടായിരുന്ന ചിത്രങ്ങളൊക്കെ അടർത്തി ഇട്ടിട്ട് ഇപ്പം ഈ കണ്ണ ചിത്രം ഇതാണ് ചോള രാജാക്കന്മാരുടെ കാലത്തുള്ള ചിത്രങ്ങൾ ഈ ഫോട്ടോയിൽ കണ്ടത് ഒറിജിനൽ സാധനം. അവർ അത് അങ്ങനെ ആ വിദ്യ അവിടെ വിജയിക്കുകയും ചെയ്തു. അതിൻ്റെ റെക്കോർഡും ഉണ്ട് അവർക്ക്, ആർക്കിയോളജി സർവേ ഇന്ത്യക്ക്. അങ്ങനെയാണ് അത് റെക്കോർഡും തന്നെ ആയി തീർന്നു. അത് പരീക്ഷണം നടത്തിയത് ഈ തഞ്ചാവൂർ ക്ഷേത്രത്തിലാണ്. പിന്നെ ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്ന കലാകാരന്മാരുടെയും നർത്തകിമാരുടെ പേരുകളാട്ടെ ഈ തൂണിലൊക്കെ എഴുതിയേച്ചാണ്. ഇത് ഈ ഒരു വശം തന്നെയല്ല, ഈ ക്ഷേത്രത്തിൽ ചുറ്റുണ്ട് 10-4000 ആളുകൾ ഈ ക്ഷേത്രത്തിൽ എന്നും ഉണ്ടായിരുന്നെന്ന് പറയണം. അന്ന് ചോള ഭരണകാലത്ത് അത് ഭയങ്കര ഒരു സംഭവമാണ്. ഏത് തൂണിൽ നോക്കിയാലും എഴുത്തുണ്ടാവും, അതാണ് ഏറ്റവും വലിയ കഥ. അപ്പോൾ ഇത് പേരുകളാണ് ഓരോരുത്തർ, അവരുടെ വില്ലേജിൻ്റെ പേരും, അതൊക്കെയാണ് സംഭവം. പിന്നെ ക്ഷേത്രം ഏതെങ്കിലും ഇന്ന് നോക്കിയാലും ഗംഭീരം തന്നെ. ഇത് മുടിക്കാൻ വന്നപ്പോഴേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, ഞാൻ എപ്പോഴും മുകളിലേക്ക് നോക്കിയിരുന്നു, അപ്പോൾ ഒരു പരിന്ത് എപ്പോഴും ഇങ്ങനെ വട്ടിട്ട് പോകും. എന്താ സംഭവം എന്ന് എനിക്ക് ഇപ്പോഴും എടുത്തിട്ടില്ലേ, ഗംഭീര സംഭവം. പിന്നെ പുറത്തേക്ക് ഇനി ഇറങ്ങിയപ്പോഴുള്ള സംഭവമാണ്. അതേ ഇവിടെ സ്റ്റാളുകളൊക്കെ ഉണ്ട്, നല്ല സ്റ്റാച്ചുകളും, നമുക്ക് അതൊക്കെ വാങ്ങിച്ച് പോവാം, കാര്യങ്ങളൊക്കെ ചെയ്യട്ടാ. പക്ഷെ നമ്മളൊന്നും വാങ്ങിയില്ലേ, വേറെ കാര്യം. അത് നല്ല എന്ത് ഭംഗിയാന്ന് പറയും, സ്റ്റാച്ചുകൾ വിഗ്രഹങ്ങളൊക്കെ ആണ്. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. പിന്നെ ഈ തഞ്ചാവൂരിലെ മെയിൻ സംഭവങ്ങൾ എന്തിട്ട്, ഏതൊരു ബൊമ്മ ഇങ്ങനെ ആടുന്ന ഒരു ബൊമ്മയുടെ സ്റ്റാച്ചുകൾ, നല്ല നല്ല രൂപങ്ങൾ. ഇത് പിന്നെ ഇവിടുത്തെ എന്തൊരു ടവറാ ഇത്, ക്ഷേത്ര ഞാൻ പുറത്തേക്ക് കടന്നിട്ടുള്ള രംഗങ്ങളാട്ടോ അതൊക്കെ. ഇത് എന്തൊരു ഇത് ഇപ്പോൾ തുറന്നൊന്നും കൊടുക്കണില്ല, അടച്ചിട്ടൊക്കെ അവിടെ എന്തോ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇത് മറ്റേ ഓട്ടോയുടെ ഒരു ഷോറൂം, ദുൽഖർ സൽമാൻ്റെ ഇത് ഫ്ലക്സ് കണ്ടപ്പെടുത്തുക. തമിഴ്നാട്ടിൽ ദുൽഖർക്ക് ജാതി ഫേമസ് അല്ലേ, എന്താ ചെയ്യുക. പിന്നെ വേറൊരു കഥ എന്ന് പറയുന്നത് നമ്മുടെ ജോയേട്ടൻ്റെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് കേട്ടോ, മറ്റേ ജോയി അലുക്കസിൻ്റെ അമ്മയാള്. ആളൊക്കെ ഈ കലാ സാംസ്കാരിക സ്ഥലമായ തഞ്ചാവൂരിലൊക്കെ ആള് ഇങ്ങനെ ഷോപ്പിനുണ്ടെങ്കിൽ ജാതി പവറിനെ ഓട്ടാ പുല്ലി. പിന്നെ തഞ്ചാവൂരിലെ നമ്മുടെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഓഫീസ് കേട്ടോ, ജാതി ഭംഗിയുണ്ട് കേട്ടോ, ഫുൾ വൈറ്റ് ജാതി ഭംഗി എന്ന് പറഞ്ഞാൽ ജാതി ഭംഗിച്ചേ. എനിക്ക് കണ്ടപ്പോൾ കിളിപ്പോയി, ഞാൻ വിചാരിച്ച വല്ല രാജാക്കന്മാരെ കൊട്ടാരായിരിക്കുന്നത്. നോക്കിപ്പോ കോർപ്പറേഷനാ, സിറ്റി കോർപ്പറേഷൻ. പിന്നെ ഈ വഴി സൈഡിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ വഴി സൈഡൊക്കെ നടന്നു പോകുമ്പോൾ എന്ത് രസത്തിലാണ് മാലകൾ കിട്ടിക്കണം, നല്ല തിക്കൻസില്ല ഒരു പൂമാലൊക്കെ മാലകൾ കിട്ടിക്കണം. നമ്മുടെ ഇവിടെ ഒക്കെ കണ്ടിട്ടുണ്ട് ഭയങ്കര ഗ്യാപ്പിട്ട് ഇവിടെ തുളസി, നമ്മുടെ തൃശ്ശൂരൊക്കെ ഉണ്ട് ഈ ബസ്സുകാരൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ പള്ളിയിലൊക്കെ വയ്ക്കണ പള്ളിയിലേക്കൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. തിക്കൻസ് കുറവാ, ഇത്ര തിക്കൻസ് ഉണ്ടാവും ഇല്ലേ, ഗ്യാപ്പിട്ട് ഒരു മാല, ഒരു ഭംഗിയില്ലേ ശരിക്കും, ഇതൊക്കെ ആയിട്ട് ഭംഗി. എന്ത് രസം നോക്കിയേ, കിളി പോയി കണ്ടിട്ട് നമുക്കത് വീഡിയോ എനിക്ക് ഫോട്ടോ എടുക്കാനൊക്കെ തോന്നിട്ടാ. കാരണം അത്രയും സൂപ്പറായിട്ട് അവരെ മാലകൾ ഉണ്ടാക്കി തൂക്കിയിട്ടേക്ക. അതിനടുത്ത് പോകുമ്പോൾ വേറൊരു സംഭവം ഞാൻ കണ്ടു, നല്ല അടിപൊളി ബേഗ് തുണി ബേഗുകൾ
ഇങ്ങനെ സ്റ്റിച്ചടിച്ച് വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ ഇപ്പോഴും ഇപ്പൊ തൃശ്ശൂർ തന്നെ അത്ര സ്ഥലത്ത് തന്നെ കണ്ടാണ് പ്ലാസ്റ്റിക് ഒക്കെ ബാഗുകൾ വിൽക്കാൻ സെറ്റ് ആയി കൊടുത്തത്. ഇന്നൊരു വേലയില്ലേ തഞ്ചാവൂര്, തമിഴ്നാടൊക്കെ ഇപ്പോഴും സെറ്റപ്പായി കൊണ്ടിരിക്കുക മിക്ക സ്ഥലങ്ങളും. ഇപ്പൊ ഉദാഹരണം തഞ്ചാവൂരൊക്കെ കേട്ടോ, അവിടെ ഒരു ബേക്കറിയിൽ ചായ പിടിക്കാൻ കയറിയതാ, വെജ് സമൂസയും ചായ 23 രൂപ, അടിപൊളിയുണ്ട് കേട്ടോ. പിന്നെ തഞ്ചാവൂർക്ക് വരാണെങ്കിൽ ഡീറ്റെയിൽസ് നോക്കട്ടോ, കിലോമീറ്ററും അതിൻ്റെ സ്ഥല പേരുകളൊക്കെയാണ്. ഞാൻ പിന്നെ പോണത് ഒരു പാലസിലേക്കാ, നായിക്ക ഭരണകാലത്ത് പണിത ഒരു പാലസാണ്. പാലസിലേക്ക് ഇങ്ങനെ എൻട്രി അവിടെ അതിൻ്റെ ഉള്ളിൽ കയറാൻ 50 രൂപ കേട്ടോ പാസ്, ഒരാൾക്ക് 50 രൂപ. പക്ഷേ എനിക്ക് തോന്നി ഇത് 50 രൂപയ്ക്കുള്ളതില്ലേ സ്ഥലം കാണാൻ. അതായത് എന്താ വെച്ച് പറയാ, ഇതിൻ്റെ ഉള്ളിൽ ഇത് കിടക്കുക വണ്ടി പൂട്ടാ, ഇതല്ല മെയിൻ സ്ഥലം. ഇത് മറ്റേ സരസ്വതി മണ്ഡപം മഹാൽ ലൈബ്രറി എന്ന് പറഞ്ഞൊരു ഇതിൻ്റെ ഉള്ളിലൊരു സിനിമ തിയേറ്റർ പോലെ ഒരു സംഭവമുണ്ട്, ഹാൾ ഉണ്ട്. അത് അതിലേക്ക് കയറാൻ പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പോൾ തഞ്ചാവൂരിൻ്റെ ഫുൾ ഹിസ്റ്ററി നമുക്ക് കാണിച്ചു തരിക സ്ക്രീനിൽ. അതേ അതേണ്ട് ഒരു 10-25 മിനിറ്റോളുണ്ട്, കുഴപ്പമില്ലാണ്ട് എനിക്ക് തോന്നിയിട്ടാ. പിന്നെ ഇവിടെ ഉള്ള ഈ ചോർ ചിത്രങ്ങളും ഇതൊക്കെ ഭരണകാലത്ത് പഴയ ഇതേത് പണിതത് എത്ര AD 1684 പണി കഴിപ്പിച്ച സംഭവം കേട്ടാ, ഈ നായക ഭരണകാലത്ത് പണി കഴിപ്പിച്ച സംഭവം ഈ ഒരു പാലസ്. ഇതൊക്കെ ഇവിടെ അവര് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പെറുക്കെടുത്ത സംഭവങ്ങൾ ഇതാട്ടാ. അവിടുത്തെ ഭയങ്കര ഫേമസ് ആട്ടെ ഇപ്പം ഇത് ഇങ്ങനെ ഇങ്ങനെ കേട്ട നാട് നല്ല രസത് ഒരു ചെറിയ കാറ്റൊക്കെ വന്ന, പക്ഷെ ഞാൻ കയറിപ്പോ കാറ്റുണ്ടായിരുന്നില്ല അതുകൊണ്ട് പെട്ടു. ഇത് മറ്റേ ദർബാർ ഹാൾ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, അതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി ആട്ടത്. ഇതൊക്കെ രസമുണ്ട്, പക്ഷെ ഇവിടൊക്കെ നിറച്ചും പിള്ളേർ കാണാൻ വന്നിട്ട് ഈ ജോഡികളൊക്കെ ആയിരിക്കുള്ളൂ, കാരണം ആ ജോഡികളുടെ പേരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വന്നിട്ടുള്ളത്. ചുമരുമൊക്കെ മകേഷ് വിത്തു ഇല്ലാത്ത സിന്ധു വിത്തു സുരേഷ് ഇങ്ങനെ എന്തൊക്കെ എഴുതിയ ഓ പറയാ ചിന്തിക്കാൻ വയസ്സ നശിപ്പിച്ചിട്ടൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ. പിന്നെ വൃത്തിഹീനമായിട്ട് തന്നെ കേട്ടോ എല്ലാ സ്ഥലങ്ങളും കിടക്കണേ. ഇവർക്ക് ഇത് വലിയ നോട്ടൊന്നും ഇല്ല, ആൾക്കാർ വന്നാൽ വെറുതെ ഇങ്ങനെ കണ്ടുപോകുന്നുള്ളൊരു സംഭവം തന്നെയുള്ളൂ. പക്ഷേ ഇത് കാണുള്ളത് ഈ ഒരു ദർബാർ ഹാളിൽ തന്നെ കേട്ടോ, ഇത് അടിപൊളിയുണ്ട്. ചോർ ചിത്രം ഉണ്ട് ആ പഴയ ഇവിടേക്ക് ആൾക്കാർക്ക് കയ്യത്തതായിരുന്ന അല്ലെങ്കിൽ ഇതിങ്ങളിൽ നശിപ്പിച്ചിട്ടാണ്, നല്ല ഉയരത്തിലെടാ സംഭവം. എൻ്റെ ആർട്ട് വർക്കുകളായാലും കളർ വർക്കുകളൊക്കെ എന്ത് രസാ പിന്നെ കാണാനുള്ള സംഭവം. പിന്നെ അവിടെ എവിടെ ഉണ്ടായിരുന്ന ഒരു ഡോർ, അത് ഇതൊക്കെ പഴകി ഇപ്പം അവര് സേഫാക്കി വേറെ എവിടെ എടുത്തു വെച്ചൊക്കെ ആകെ പൊടി പിടിച്ച് നടന്ന വെച്ചേ കിട്ടണ സംഭവം. നല്ല കനകള എന്താ ഡോറൊക്കെ കേട്ടാ, അല്ല ദ്രവിക്കാത്ത എന്തൊരു തടീന്ന് ഇത്, എന്താ തടി നമുക്ക് അറിയില്ല. ഇപ്പോഴും പവർഫുള്ളായിട്ട് ആളുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. അതേ അതൊരു ഭാഗം നാശമായിട്ട് ഇതതിൻ്റെ പുറത്തു നിന്നുള്ള വ്യൂ ആട്ടാ, ഇതിൻ്റെ ബാക്കിൽ വേറെ ഇതാണ് ദർബാർ ഹാള്, ഇതിൻ്റെ ഉള്ളാണ് നിങ്ങൾ നേരത്തെ കണ്ടത് കേട്ടാ. ഇവിടെ ഈ പറഞ്ഞ പോലെ നന്ദി വിഗ്രഹങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് അവിടെ ഇവിടെ ആയിട്ട്. പിന്നെ ഇവിടെയും ഒരു ടവർ ഉണ്ട് കേട്ടാ, ഞാൻ ആ ടവർ എടുത്തില്ലേ ക്യാമറയിൽ കിട്ടിയില്ല, മറന്നു പൈസ എടുക്കാൻ. അല്ല അത് നമുക്ക് അവിടേക്ക് കയറാനൊന്നും പറ്റില്ല കേട്ടാ. ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ബസ്സിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണ ഒരു ഇതാട്ടാ. അപ്പോൾ പോണ ബസ്സിലിരിക്കുമ്പോൾ ക്യാമറയിൽ പറയാ എന്താ പറയുക, ശരിക്കും നമ്മുടെ ഗ്രാമപ്രദേശം കേരളം കേരളത്തിനെ കടത്തി വിട്ടു, അത്രയും വൃത്തിയുണ്ട് ഇവിടെ ഈ സ്ഥലങ്ങളിലിട്ടാ. വൃത്തിയുടെ കാര്യത്തിലായാലും കൃഷിയുടെ കാര്യത്തിലായാലും അടിപൊളിയായിട്ട് തന്നെ ഇവർ നോക്കണത്, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എനിക്കിങ്ങനെ യാത്രയിൽ തോന്നി ഇത് കണ്ടപ്പോൾ തോന്നിയത് എന്നിട്ടെന്ന് പറയും, നമ്മുടെ എന്താ കേരളത്തിലെ നെല്ലറ പാലക്കാടല്ലേ എന്താ പറഞ്ഞ പോലെ ഇന്ത്യയുടെ നെല്ലറ എനിക്ക് തോന്നുന്നു തഞ്ചാവൂരാൻ തോന്നുന്നുണ്ട് കണ്ടിട്ട്. കാരണം അത്ര ഏക്കറണക്കിന് നെൽകൃഷി അങ്ങനെ വ്യാപിച്ച് കിടക്കണത്, രണ്ട് ഞാനിപ്പോൾ ഒരു സൈഡ് പിടിച്ചുള്ളൂ കേട്ടോ, ഇത് ഇതേമാതിരി അപ്പുറത്തെ സൈഡും രണ്ട് സൈഡും നെൽകൃഷി ഏക്കറണക്കിന്. എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ നെല്ലറ തഞ്ചാവൂരാൻ തോന്നുന്നുണ്ടല്ലേ, അറിയണവരെ എനിക്ക് ഇന്ന് കമൻറ്റ് ചെയ്തുള്ളൂ കേട്ടോ കാര്യങ്ങൾ. എന്തൊരു രസമാണ്, ശരിക്കും ഭംഗിയുണ്ട്. നമ്മൾ ക്യാമറ അല്ലല്ലേ, നമ്മൾ ശരിക്കും നമ്മൾ കണ്ണുകൊണ്ട് തന്നെ വിഷിലാക്കിയിട്ട് അത് കാണണം, നേരിട്ട് തന്നെ കാണണം. നല്ല പിന്നെ അടിപൊളി, നല്ല അടിപൊളി ഫോക്കസ് ചെയ്യണം പറ്റണ നല്ല ക്യാമറയിലൊക്കെ ആണെങ്കിൽ അടിപൊളി കേട്ടോ, അത്രയും എയിമിലായിട്ട് കിടക്കണത്. അപ്പോൾ അവർ പണിയുടെ ആ വർക്കിൻ്റെ ശൈലിയായാലും എന്താ വെച്ച് പറയുക അതേപോലെ തന്നെ.